ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഏതെങ്കിലും ബി ജെ പി നേതാക്കളുണ്ടോ? ഇപ്പോൾ ഒരുപക്ഷെ അവർ വി ഡി സവർക്കറിനെ കുറിച്ച് പറയുന്നുണ്ട്. വി ഡി സവർക്കർ ആ കാലഘട്ടത്തിൽ അവരോടൊപ്പമായിരുന്നില്ല. തീവ്ര ഇടതുപക്ഷ സാഹസികനെ ആ സാഹസിക പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ട് അന്തമാൻ ജയിലിൽ കിടന്നു. അന്തമാൻ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയില്ലെന്നുള്ള അവസ്ഥയിലെത്തി. ബ്രിട്ടീഷ് പട്ടാളം, ആ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ഭരണത്തിന് കീഴിൽ പുറത്തു വരാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ഹിന്ദു മഹാസഭക്കാർ അദ്ദേഹത്തെ സമീപിച്ചു. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു. ബ്രിട്ടീഷ് സായിപ്പിന് മാപ്പെഴുതി കൊടുത്തു. ഇനി എന്റെ ജീവിതകാലഘട്ടം മുഴുവൻ നിങ്ങളുടെ സേവകനായി, ബ്രിട്ടീഷ് സേവകനായി ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാതെ അവരുടെ എല്ലാ നടപടികൾക്കും എതിരായി ഞാൻ ജീവിച്ചുകൊള്ളാം, പ്രവർത്തിച്ചുകൊള്ളാം, അതുകൊണ്ട് എന്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ബ്രിട്ടീഷ് സായിപ്പിന് ദയാഹർജി കൊടുത്തു. ആ ദയാഹർജിയുടെ മേലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജയിലിൽ നിന്ന് മോചിപ്പിച്ച ആളാണ്. ആ സവർക്കറുടെ ജന്മദിനത്തിനാണ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ കെട്ടിടം ബി ജെ പി ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തത്. സവർക്കറുടെ ജന്മദിനമാണെന്ന് ആ ജന്മദിനത്തിലാണ് ആർ എസ് എസ്സുകാരനായി പിന്നീട് സേവനം നടത്തി ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും തകർക്കുന്ന ഒരു ഫാസിസ്റ്റ് ശക്തിയായി പ്രവർത്തിച്ച, ഒരു വർഗീയവാദിയായി പിൽക്കാല ജീവിതം നയിച്ച സവർക്കറുടെ ജന്മദിനത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി നരേന്ദ്രമോദി ഗവൺമെന്റ് നിർവഹിച്ചത്. നിങ്ങൾ ഒരുപക്ഷെ ആ ഉദ്ഘാടന വേളയും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാകും. പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ കുറെ പൂജാരിമാർ, അവരാണല്ലോ ഉദ്ഘാടന കർമ്മത്തിന്റെ പരികർമ്മി. ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ്. ഇന്ത്യൻ പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അധിപനാണ്. നിയമസഭകൾ പാസാക്കുന്ന, ലോകസഭ പാസാക്കുന്ന നിയമങ്ങൾ രാജ്യസഭ പാസാക്കുന്ന നിയമമാകണമെങ്കിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒപ്പുവെക്കണം. ഇന്ത്യൻ സേനകളുടെ തലപ്പത്തുള്ളത് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റാണ്. ഇന്ത്യ യൂണിയൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ ഭരണഘടനയിലെ ശക്തിയായിട്ടുള്ള ആ കേന്ദ്രം. ആ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിനെ ഈ ഉദ്ഘാടന വേളയിൽ ക്ഷണിച്ചു ബി ജെ പി കാർ. എന്താ ക്ഷണിക്കാതിരുന്നത്? ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒരു സ്ത്രീയായിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവരാണ് ആർ എസ് എസ്സുകാർ. അതിന്റെ ഫലമായിട്ട് സ്ത്രീയായി പോയി, ഒരു പട്ടികജാതിക്കാരിയായി പോയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ സവർണാധിപത്യ ധർമ്മങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ള ബി ജെ പി ആർ എസ് എസ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ, ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിനെ ആ ഉദ്ഘാടന മേളയിൽ ക്ഷണിച്ചില്ല. അതാണ് ബി ജെ പി ആർ എസ് എസ്.